അൽമാസ് കണ്ണാശുപത്രി അൽമദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അന്യായമായി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തത് ചോദ്യം ചെയ്ത കോട്ടക്കൽ നഗരസഭ 12-ാം വാർഡ് വെസ്റ്റ് വില്ലൂർ കൌൺസിലർ അദ്ദ റഹീം എന്ന നാണിയോട് നഗരസഭാ സെക്രട്ടറി സുഗതകുമാർ അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപണം. ഇരുവരുടെയും വാക്പോരിന്റെ ശബ്ദരേഖ നവാ ന്യൂസിന് ലഭിച്ചു. അങ്ങനെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൈ പിടിച്ചു ഇവിടെ എത്ര ആളോ ആരെങ്കിലും ഒരാളോ അങ്ങനത്തെ ഒരു സമയത്ത് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സെക്രട്ടറി തള്ളണത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഇതിൽ തന്നെ ഒരു കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളെ കേസുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് ഒന്ന് ഇറക്കി. അതെങ്ങനെ തള്ളി ഞാൻ ചോദിക്കട്ടെ, വരും മുന്നേ ഞാൻ ചോദിക്കാം. സെക്രട്ടറി വളരെ വിശദമായി പറഞ്ഞ സ്ഥിതിക്കാണ് ഞാനായി ചോദിച്ചത്. അതിൽ നേരെ തിരിച്ചാണല്ലോ സെക്രട്ടറി നടപടി എടുത്തത്. അപ്പൊ അതെങ്ങനെ ഇങ്ങനെ ചോദ്യം അല്ലല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ, അത് ജയിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ അന്വേഷണ റിപ്പോർട്ടിൽ ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല, ഞാൻ റിപ്പോർട്ടിൽ നോക്കിയില്ലേ. അപ്പൊ നിങ്ങൾ നേരെ അങ്ങനെ പറഞ്ഞു, ആദ്യം രണ്ടു വർത്താനം രണ്ടു വർത്താനങ്ങൾ പറഞ്ഞാൽ പിന്നെ എങ്ങനെ മതി? വളരെ മാന്യമായ രീതിയിൽ ഇങ്ങോട്ട് ഇത്രയും നേരം സംസാരിച്ചത്, മാന്യത ഞാൻ ഇനിയും കൈവിടൂല. മാന്യത വിട്ടിട്ട് ഞാൻ സംസാരിക്കൂല. ഞാൻ എങ്ങനെയാണ് ഈ മാന്യമായി സംസാരിക്കുള്ളൂ? ഇപ്പൊ രണ്ടു കളെ സംസാരിക്കണേ, രണ്ടു കളെ സംസാരിച്ചത്. അയാള് വോട്ട് തള്ളി ഇയാൾക്ക് ഒരു വികാരം ഉണ്ടാവൂലേ? അയാള് വോട്ട് തള്ളിന് വികാരം ഒരു കാരണം ഞാൻ ഇയാള് വിളിച്ചു, ഇയാള് പറഞ്ഞത് ഞാൻ പരാതി കൊടുത്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ട് വോട്ട് തള്ളോ? ആരെങ്കിലും പറഞ്ഞു കേട്ട് വോട്ട് തള്ളോ? അതെങ്ങനെ തള്ളോ? അതെങ്ങനെ അങ്ങനെ തള്ളാൻ പറ്റുമെന്ന്? ജനാധിപത്യ രാജ്യമാണ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയുന്നത് തള്ളാൻ പറ്റൂല. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് വോട്ട് കേട്ടിട്ടില്ലെങ്കിൽ ആരും പറഞ്ഞു കേട്ട് വോട്ട് തള്ളാൻ പറ്റൂല. അങ്ങനെ ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല നിങ്ങക്ക്. അങ്ങനെ ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല. എങ്ങനെ നിങ്ങളാണ് ചെയ്യുന്നത്? ഗുണ്ടായിസത് നിങ്ങൾ ഉദ്യോഗസ്ഥനല്ലേ? നിങ്ങളെ ഒരു ഗുണ്ടായിസം കാണിക്കലാ? ഗുണ്ടായിസം കാണിക്കാൻ നിങ്ങൾ ഉദ്യോഗസ്ഥനല്ലേ? ഒരു ഉദ്യോഗസ്ഥന് നിങ്ങളെ ഗുണ്ടായിസം കാണിക്കാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ ഇഷ്ടമാരെ അങ്ങനെ ആ രീതിയിൽ അങ്ങനെ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അവിടെ ബഹളം വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ബഹളം വെച്ച് എന്ത് എന്താ രണ്ട് നയമോ കൂടെ? രണ്ട് നയം ഇവന്റെ വോട്ട് തള്ളുന്നത് തള്ളാൻ വേണ്ടി തള്ളി പോലീസിനെ വിളിക്കുന്നതിനോറന്റീനില് ഇവന്റെ വോട്ട് തപ്പന്റെ വോട്ട് പറയാതില്ല. നിങ്ങൾ ഔദാരം മാന്യമായ രീതിയിൽ സംസാരിച്ച് പോക്കിരുത്താൻ എടുക്കാം. നിങ്ങൾ എന്താ പോക്കിരുത്താൻ എടുക്കാം? നിങ്ങൾ ആരെ പോക്കിരുത്താൻ എടുക്കാം? നിങ്ങൾ ആരവിടെ? നിങ്ങൾ ആരെ പോക്കിരുത്താൻ എടുക്കാനേ? ഈ വോട്ടൊക്കെ പെറ്റി വന്നാണ്, ഈ പഞ്ചായത്തിൽ വോട്ടെങ്കിൽ പെറ്റി വന്നതാണല്ലോ. ഉണ്ടായ കണ്ടേ എന്താ തല്ലേ?
ആരും ഭീഷണി പെടുത്തിയില്ല, ആരും ഭീഷണി പെടുത്തിയില്ല, ആരും ഭീഷണി പെടുത്തിയില്ല. ഭീഷണി പെടുത്തുന്നതിന് മുന്നേ ഭീഷണി പെടുത്തിയാ ഭർത്താൻ പറഞ്ഞു, സ്വഭാവം പറഞ്ഞു, ഇവന്റെ വോട്ട് തള്ള ഒരു നിയമം, ആട്ടിന്റെ വോട്ട് ചേർക്കാൻ വേറൊരു നിയമം. അതിന് ചോദിച്ചപ്പോ ഞാൻ ഇഷ്ടമുള്ള മാതിരി ചെയ്യുന്നു. അതെന്താ വർത്തമാനം? തമ്മിൽ ആദ്യമായിട്ട് പറഞ്ഞ പോരെ, തമ്മിൽ ആദ്യമായിട്ട് പറഞ്ഞ പോരെ. ആട്ടിന്റെ വോട്ട് അന്വേഷണ റിപ്പോർട്ട് നോക്കട്ടെ, ഇയാളത്തിൽ നോക്കട്ടെ. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവന്റെ വോട്ട് തള്ളി തരണം. അങ്ങനെയാണെങ്കിൽ ആട്ടിന്റെ വോട്ട് എങ്ങനെ തള്ളാം? ഓന്റെ അന്വേഷണ റിപ്പോർട്ട് അയാൾ എടുത്തോണ്ടെ. എന്നിട്ട് രണ്ട് ന്യായം പറയാം, രണ്ടും ചോദിച്ചുമ്പോ. ഇവന്റെ വോട്ട് തള്ളി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അടിസ്ഥാനത്തിൽ, ആട്ടിന്റെ വോട്ട് തള്ളിയത് അയാളെ ഇഷ്ടപ്രകാരം. എന്നോടിപ്പോ പറഞ്ഞതാണ്, ചോദിച്ചപ്പോ ഇൻഡസ്ട്രി പ്രകാരം ഞാൻ ചെയ്യും എന്നാറ അല്ലേ? അല്ലാറട്ടെ, സെക്രട്ടറിനോട് ചോദിച്ചത് ഇത് ഒരു മണിക്കൂറായി അവിടെ ഇരുന്ന് മര്യാദക്ക് ചോദിക്കല്ലേ? ഇത് ഇതുവരെ ഞാൻ സൗണ്ട് പറഞ്ഞ് പുറത്ത് കെട്ടി, നിങ്ങള് ഇത്രയും നേരം ഞാൻ സൗണ്ട് പുറത്ത് കെട്ടി. നിങ്ങൾ ഇനിയും ഭീഷണിപ്പെടുത്തി, ആരോ ഞാൻ ഗുണ്ടായസം കാട്ടിയത്, ആരോട് ഇവിടെ പല ആൾക്കാരും നേരെ ഗുണ്ടായസം കളിച്ചിട്ടുണ്ടാവും. പക്ഷെ നാണിനെ മര്യാദക്കാരില്ല എനിക്ക്, നാണിനെ സുഖതനെ ഈ പരാതി കൊടുത്താളുകൾ വിളിക്കേ, ഈ ആളെ വിളിക്കേ, ഓൻ പറഞ്ഞു കേക്ക്, ഓൻ പറഞ്ഞത് ഞാൻ കൊടുത്തിട്ടില്ല അവന്റെ പരാതി. ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല, ഞാൻ എന്റെ അയൽവാസി സുഹൃത്ത്, കുടുംബക്കാരൻ, എന്റെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, ഞാൻ അങ്ങനെ കൊടുക്കണെങ്കിൽ അന്നോട് പറയില്ല. പിന്നെ എങ്ങനെ ഓ ഇയറിങ്ങിന് വരുന്ന, അല്ലെങ്കിൽ ഓ ഇയറിങ്ങിന് വന്നിട്ടില്ല, പരാതിരുത്തോ ഇയറിങ്ങിന് വരണ്ടേ? ഇന്ന് ഞാൻ ചോദിച്ചു ഓടെ വന്ന് കണ്ട് ഇന്ന് പറയാറുണ്ട്, ഇന്ന് പറഞ്ഞു എനിക്ക് ഒഴിവില്ല, ഞാൻ വരൂലട്ടാ, ഞാൻ പഞ്ചായത്തേക്ക് തന്നെ കേറിയിട്ട് കാലങ്ങളൊക്കെ ഞാൻ വോട്ടർ പട്ടികയിൽ നിന്ന് അന്യായമായി പേര് നീക്കം ചെയ്തത് ചോദ്യം ചെയ്യാനെത്തിയ തന്നോട് സെക്രട്ടറി അപമര്യാദയായി പെരുമാറിയെന്ന് കൗൺസിലർ അറിയിച്ചു. നഗരസഭയിലെ മുഴുവൻ ജനങ്ങളുടെയും സെക്രട്ടറി രണ്ടുപേരോട് രണ്ടു തരത്തിലുള്ള നീതിയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കോട്ടകൽ നഗരസഭയില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ എന്താ പറയുക, വ്യാപകമായ രീതിയിൽ സെക്രട്ടറിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിന് ആവശ്യമുള്ള വോട്ടുകൾ തള്ളുക, അദ്ദേഹത്തിന് ആവശ്യമുള്ള വോട്ടുകൾ ചേർക്കുക എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോട്ടക്കൽ നഗരസഭ 12-ാം വാർഡ് വെസ്റ്റ് വില്ലൂരിലെ ഒരു വോട്ടറുടെ വോട്ട് തള്ളിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ടാളുടെ വോട്ട് തള്ളിയതുമായി ബന്ധപ്പെട്ട് നഗരസഭ സെക്രട്ടറിയുമായി ഈ വിഷയം ആരാഞ്ഞപ്പോൾ അദ്ദേഹം വളരെ മോശമായ രീതിയിലാണ് അവരോടും, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് എന്നോടും വളരെ മോശമായ രീതിയിലാണ് ഇന്നലെ നഗരസഭ സെക്രട്ടറി പെരുമാറിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞത്, ഒന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വോട്ട് തള്ളിയത് എന്നുള്ളതാണ്. ഈ ഷാജഹാൻ എന്ന് പറയുന്ന എൻ്റെ വാർഡിലൊരു വ്യക്തിയുടെ വോട്ട്, ആ വോട്ട് തള്ളാൻ പരാതിക്കാരൻ എന്ന് പറയുന്ന ആളുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല, എൻ്റെ പേരിൽ വേറെ ആരോ കള്ള പരാതി കൊടുത്തതാണെന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. ആ വിഷയം സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞത്, അത് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ വാർഡിലുള്ള താമസം വേറൊരു വാർഡിലാണ് ഇദ്ദേഹം താമസം എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വോട്ട് തള്ളിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വേറൊരാളുടെ വോട്ട്, കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന എൻ്റെ വാർഡിലെ മറ്റൊരു വോട്ടറുടെ വോട്ട് തള്ളിയതായി
ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ എഴുതിയിട്ടുള്ളത് ഇദ്ദേഹം ഇപ്പോൾ അയാൾക്ക് വോട്ട് നിലനിൽക്കുന്ന അതേ വീട്ടിലാണ് താമസം എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എഴുതിയിട്ടുള്ളത്. അത് ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അത് എൻ്റെ ഇഷ്ടമാണെന്ന്. ഒരാളുടെ വോട്ട് തള്ളിയത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ അതേ വാർഡിൽ തന്നെ മറ്റൊരാളുടെ വോട്ട് തള്ളിയത് അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് എന്നുള്ള രീതിയിലുമാണ് അദ്ദേഹം സംസാരിച്ചത്. വളരെ മോശമായ രീതിയിൽ ഒരു എന്താ പറയുക, ഒരു സെക്രട്ടറി എന്ന് പോയിട്ട് ഒരു നമുക്ക് പറയാം നമ്മളൊരു പൂരപ്പറമ്പിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ആക്ഷനും സംസാരവുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്, ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. വളരെ മോശമായിട്ടാണ്. അതിനെതിരെ ഏത് അറ്റം പോകാനും ഇവരുടെ ന്യായമായ വോട്ട് നിലനിർത്താനും ഏത് രീതിയിലെല്ലാം അത് വോട്ട് നിലനിർത്താൻ കഴിയുന്ന ആ രീതിയിലെല്ലാം പിന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. മികച്ച നേത്ര ചികിത്സകൾ തേടി ഇനി മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും പോകേണ്ടതില്ല. അത്യാധുനിക നേത്ര ചികിത്സകൾ ഇപ്പോൾ അൽമാസിലും. അൽമാസ് കണ്ണാശുപത്രി, അൽ മദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ചങ്കുവെട്ടി, കോട്ടക്കൽ, മലപ്പുറം. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.